പറമ്പിക്കുളം വാളയാർ ജലപ്രശ്നത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കർഷകർ. മന്ത്രിക്ക് പ്രത്യേക അജണ്ടയെന്ന് സമരം ചെയ്യുന്ന കർഷകർ. വെള്ളമില്ലെന്ന് മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് അറിയില്ല. തമിഴ്നാടിനെ സഹായിക്കുന്ന നിലപാടാണ് മന്ത്രി സ്വീകരിക്കുന്നതെന്നും കർഷക സംരക്ഷണ സമിതി ആരോപിച്ചു. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് ആവശ്യമായ വെള്ളം തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിയെടുക്കാത്ത സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ചിറ്റൂരിലെ കർഷകർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് മന്ത്രി കൃഷ്ണൻകുട്ടിക്കെതിരെ കർഷകർ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. കർഷകർ കൃത്യസമയത്ത് കൃഷി ഇറക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന മന്ത്രിയുടെ വാക്കുകൾ പ്രത്യേക അജണ്ടയുടെ ഭാഗമാണെന്നും രണ്ട് സർക്കാരുകൾ ഏർപ്പെട്ട കരാറ് ഒരു മന്ത്രിക്കെങ്ങനെയാണ് അട്ടിമറിക്കാൻ കഴിയുക എന്നും കർഷകർ ചോദിച്ചു. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചനം കാണിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. ഈ മന്ത്രി തന്നെയാണ് മെയ് മാസം ആദ്യം കർഷകരുടെയും ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു യോഗം ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷനിൽ വിളിച്ചിട്ട് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, മെയ് 16 ഞാറ്റടിക്കും, ജൂൺ ആദ്യ വാരം ഞാറ് പറിച്ചു നടുന്നതിനും വെള്ളം വരും എന്ന്. അതിനിടയ്ക്ക് കർഷകർ ചില സംശയങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും സംസാരിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. കർഷകരുടെ സംശയങ്ങൾ കേൾക്കാൻ പോലും മന്ത്രി തയ്യാറായില്ല. വെള്ളം വന്നത് ജൂലൈ അവസാനവും ഓഗസ്റ്റ് ആദ്യവുമാണ്. പറഞ്ഞ സമയത്ത് വെള്ളം നൽകിയിരുന്നെങ്കിൽ കൃത്യസമയത്ത് വിളയിറക്കിയേനെ. കരാർ പ്രകാരം മെയ് 16 മുതൽ മാർച്ച് 31 വരെ വെള്ളം നൽകണമെന്ന വ്യവസ്ഥ പാടെ അട്ടിമറിച്ചു എന്നും കർഷകർ പറഞ്ഞു. കൃത്യസമയത്ത് വിളയിറക്കിയിട്ടുണ്ടാവും. മാത്രമല്ല, ഈ പറമ്പിക്കുളം ആളിയാർ അന്തർ നദീജല കരാർ പ്രകാരം മെയ് 16 മുതൽ മാർച്ച് 31 വരെ വെള്ളം നമുക്ക് നൽകണം. ആ വ്യവസ്ഥ പാടെ മറച്ചുകൊണ്ട് അദ്ദേഹം ജനുവരി 31 എന്നും മകരക്കൊയ്ത്ത് എന്ന് പറയുന്നത് ഒക്കെ വേറെ ചില അജണ്ടകൾ വെച്ചിട്ടാണ്. ഇവിടെ നിന്ന് വെള്ളം ഗതിമാറ്റി മറ്റൊരു പ്രദേശത്തേക്ക് കൊടുക്കാനുള്ള ആ ഒരു വ്യഗ്രതയാണ് അദ്ദേഹം കാണിക്കുന്നത്. അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. നിലവിൽ തമിഴ്നാട് നൽകുന്ന 280 ഖനിയടി വെള്ളം കൃഷിക്ക് മതിയാവില്ല. കരാർ പ്രകാരമുള്ള 400 ഖനിയടി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നും കർഷകർ വ്യക്തമാക്കി. ജനം, പാലക്കാട്.